ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആദ്യാസ്. ചരിത്രമുറങ്ങുന്ന വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്ര വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ജന്മജന്മാന്തര പാപക്കറകൾ കഴുകിക്കളഞ്ഞ് ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തിക്കായി ബലിച്ചോർ അർപ്പിച്ച് ഇറങ്ങുന്നവരുടെ ഒരു തുള്ളി കണ്ണുനീര് വീണ് കുതിർന്ന മണ്ണ് തിരുനെല്ലി. മലയാളികളുടെ പുണ്യമാണ് പ്രശസ്തമായ തിരുനെല്ലിയും തിരുനെല്ലിയിലെ മഹാവിഷ്ണു ക്ഷേത്രവും എന്നാണ് വിശ്വാസം. ജമദ മഹർഷിയും ആധുനിക യുഗത്തിലെ പരിഷ്കർത്താവായ ശങ്കരാചാര്യരും ബലിതർപ്പണം നടത്തിയതും ഇവിടെ തന്നെയാണ്. ഓർമ്മകളുടെ പുണ്യത്തിൽ ഉറ്റവരുടെ ആത്മാക്കൾ ഇവിടെ ഉറങ്ങുമ്പോൾ പാപനാശിനിക്കരയിലെ കല്ലിലിരുന്ന് ദർഭമോതിരമണിഞ്ഞ് ഒരു നുള്ള് എള്ളും പൂവും നൽകി മോക്ഷം നേടി നടക്കുന്നവരാണ് തിരുനെല്ലിയിലെ വഴികളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട്ടിലെ ബ്രഹ്മഗിരി മലയ്ക്ക് സമീപമായാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണകാശി എന്നും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട്. പ്രാചീന കാലം മുതലുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സർവാഭരണ വിഭൂഷിതനായ മഹാവിഷ്ണുവാണ്. നാലു വശത്തു നിന്നും കുന്നുകൾ നിറഞ്ഞ ഈ പുരാതന ക്ഷേത്രം ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രം എന്ന് നിർമ്മിച്ചു എന്നതിനെപ്പറ്റി കൃത്യമായി പറയാൻ സാധ്യമല്ല. എന്നാലും 1962 1919 ഇടയിലുള്ള കാലത്താണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കിണറില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന് സ്വന്തമാണ്. ബ്രഹ്മഗിരിയിലെ ശുദ്ധജലം അങ്ങകലെയുള്ള മലഞ്ചെരുവിൽ നിന്നും കൽപ്പാത്തിയിലൂടെയാണ് തിടമ്പള്ളിയിലെത്തുന്നത്. കർണാടകയിൽ നിന്നും വന്ന കെട്ടിലമ്മയാണ് ക്ഷേത്രത്തിലേക്ക് കിലോമീറ്ററുകളോളം നീളത്തിൽ കൽപ്പാത്തി നിർമ്മിക്കാനുള്ള ചിലവുകൾ വഹിച്ചത്. ഇതിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 30 കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തിയാൽ മരിച്ചവരുടെ ആത്മാവ് ഭഗവത് പാദങ്ങളിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. തിരുനെല്ലി ക്ഷേത്രത്തിൽ പ്രധാനമായി 4 വാവുകൾക്കാണ് പ്രസക്തിയുള്ളത്. കർക്കിടകവാവ്, തുലാവാവ്, കുംഭവാവ്, വൈശാഖവാവ്. കർക്കിടകവാവിന് 10,000 പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ച് ബലിയർപ്പിക്കുക. അമ്പലത്തിനോട് ചേർന്ന 64 തീർത്ഥങ്ങൾ മുമ്പുണ്ടായിരുന്നു എന്നാണ് നിഗമനം. ഇതിൽ പ്രധാനപ്പെട്ടതാണ് പഞ്ചതീർത്ഥം. തിരുനെല്ലിയെക്കുറിച്ച് പറയുമ്പോൾ ഗ്രാമീണതയുടെ കുലീനമായ കാഴ്ചകൾ തിരുനെല്ലിയിൽ നിന്ന് ഇന്നും അടർന്നു മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. സമ്പന്നതയുടെ വലിയ അടയാളങ്ങൾ ഒട്ടും തന്നെയില്ലാത്ത തിരുനെല്ലിയുടെ ഗ്രാമചിത്രം കാടിൻ്റെ നടുവിലെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. കേരളത്തിൻ്റെ അതിർത്തികൾ പിന്നിട്ട് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്ക് ഇതിനകം ഖ്യാതി പടർന്ന് ഇതിനോടകം സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ വിസ്മയം പകർന്ന ഒരു ക്ഷേത്രം. നിബിഡ വനത്തിലൂടെയുള്ള അമ്പലത്തിലേക്കുള്ള യാത്ര തന്നെ മനസ്സിന് കുളിർമ പകരുന്നതാണ്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്തു തന്നെയാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിയിൽ ബലിയിടാൻ പോകുന്നവരെല്ലാം തൃശ്ശിലേരിയിലും പോകും. അങ്ങനെ പോകണം എന്ന് തന്നെയാണ് പറയപ്പെടാറുള്ളത്. കിഴക്ക് ദർശനമായി വാഴുന്ന ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ബ്രഹ്മഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പാപനാശിനിപ്പുഴ ഏകദേശം 15 വീതിയും 1 ആഴത്തിലുമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഈ അരുവിയിലെ ഒഴുക്ക് നിലയ്ക്കാറില്ല. മനുഷ്യൻ്റെ പാപങ്ങൾ തീർക്കാൻ ഈ നദിക്ക് കഴിയും എന്നാണ് വിശ്വാസം. തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയ ഞങ്ങൾ പകർത്തിയ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്.